നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ഇതിനു മുമ്പ് നമ്മൾ കുറെ ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് അപ്പം നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറി നോക്കാം പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ പ്ലേലിസ്റ്റിൽ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ക്ലാസ്സുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരൊന്ന് കണ്ടു നോക്കാം വളരെ ഉപകാരപ്രദമായിട്ടുള്ള ക്ലാസ്സാണ് അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ലോകാരോഗ്യ ദിനം എന്നാണ് എന്നാണ് ലോകാരോഗ്യ ദിനം ഏപ്രിൽ ഏഴാണ് ലോകാരോഗ്യ ദിനം എന്നാണ് ഏപ്രിൽ ഏഴ് അപ്പം ഇതേപോലത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാം ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട് ഇതേപോലെ ലോകാരോഗ്യ ദിനം എന്നാണ് ക്ഷയരോഗ ദിനം എന്നാണ് ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു മാർക്ക് പോവില്ല അപ്പം നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം ദീർഘകാല സ്മരണയ്ക്ക് സഹായകരമായ പഠന രീതി ദീർഘകാല സ്മരണയ്ക്ക് സഹായകരമായ പഠന രീതിയാണ് ഉരുവിടൽ രീതി ഏതാണ് ഉരുവിടൽ രീതി അടുത്ത ക്വസ്റ്റ്യൻ ശാസ്ത്ര ക്ലബ്ബുകളുടെ എക്സ് ഓഫീഷ് പ്രസിഡന്റ് ആരാണ് ശാസ്ത്ര ക്ലബുകളുടെ എക്സ് ഓഫീഷ് പ്രസിഡന്റ് ആരാണ് ആരാണ് വിദ്യാലയ മേധാവി ആരാണ് വിദ്യാലയ മേധാവി അടുത്ത ക്വസ്റ്റ്യൻ ബുദ്ധ വിദ്യാഭ്യാസ രീതിയിൽ പ്രൈമറി ഘട്ടത്തിൽ നിത്യപാരായണത്തിന് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന മതഗ്രന്ഥം ഏതാണെന്ന് ബുദ്ധമത വിദ്യാഭ്യാസ രീതിയിൽ പ്രൈമറി ഘട്ടത്തിൽ നിത്യപാരായണത്തിന് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന മതഗ്രന്ഥം വിനയ ഏതാണ് വിനയ അടുത്ത ക്വസ്റ്റ്യൻ ബഹുമുഖ ബുദ്ധിശക്തിയുടെ ഘടകമല്ലാത്തത് ഏത് ബഹുമുഖ ബുദ്ധിശക്തിയുടെ ഘടകമല്ലാത്തത് ഏത് പ്രായോഗിക ബുദ്ധി ഏതാണ് പ്രായോഗിക ബുദ്ധി അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തുന്നത് എന്തിനായിരിക്കും ഒരു ഡയോ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തുന്നത് പരിഹാര ബോധനം നൽകാൻ എന്തിനാണ് പരിഹാര ബോധനം നൽകാൻ അടുത്ത ക്വസ്റ്റ്യൻ ശാസ്ത്രീയ ഗതികൾ സംബന്ധിച്ച ആദ്യത്തെ ആധികാരിക ഗ്രന്ഥം രചിച്ചത് ശാസ്ത്രീയ ഗതികൾ സംബന്ധിച്ച ആദ്യത്തെ ആധികാരിക ഗ്രന്ഥം രചിച്ചത് ജെ എസ് മിൽ ആരാണ് ജെ എസ് മിൽ അടുത്ത ക്വസ്റ്റ്യൻ പ്രതിഭാ സമ്പന്നതയെ കണ്ടുപിടിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ പ്രതിഭ സമ്പന്നരെ കണ്ടുപിടിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയാണ് ഏതൊക്കെ മാനകീകൃത ബുദ്ധിശോധകം മാനകീകൃത സിദ്ധിശോധകം അധ്യാപകരുടെ നിരീക്ഷണം ഏതൊക്കെ കാര്യങ്ങളാണ് മാനകീകൃത ബുദ്ധിശോധകം മാനകീകൃത സിദ്ധിശോധകം അധ്യാപകരുടെ നിരീക്ഷണം അടുത്ത ക്വസ്റ്റ്യൻ ശാഖീയ കാര്യക്രമം ആരുടെ സംഭാവനയാണ് ശാഖീയ കാര്യക്രമം ആരുടെ സംഭാവനയാണ് ആരുടെയാണ് ക്രൗഡർ ആര് ക്രൗഡർ അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിയൻ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യം ഗാന്ധിയൻ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യം വ്യക്തിയുടെ പരിപൂർണ വികസനം എന്താണ് വ്യക്തിയുടെ പരിപൂർണ വികസനം അടുത്ത ക്വസ്റ്റ്യൻ മനചാലക മണ്ഡലത്തിൽ ഉൾപ്പെടാത്തത് മനചാലക മണ്ഡലത്തിൽ ഉൾപ്പെടാത്തത് സൗന്ദര്യബോധം ഏതാണ് സൗന്ദര്യബോധം അടുത്ത ക്വസ്റ്റ് ലിഖിത ഭാഷ സഹായകമാകുന്ന സാഹചര്യമാണ് ഡാഷ് ലിഖിത ഭാഷ സഹായകമാകുന്ന സാഹചര്യമാണ് മൂല്യനിർണയവും പരിഹാര ബോധനവും വ്യക്തി ബോധനം ഏതൊക്കെയാണ് ലിഖിത ഭാഷ സഹായകമാകുന്ന സാഹചര്യം മൂല്യനിർണയം പരിഹാര ബോധനം വ്യക്തിനിഷ്ഠ ബോധനം ഓക്കെ അടുത്തത് റൂസായുടെ അഭിപ്രായത്തിൽ പതിനഞ്ച് വയസ്സിന് ശേഷം നൽകേണ്ട വിദ്യാഭ്യാസം എങ്ങനെയുള്ളതാകണം റൂസോയുടെ അഭിപ്രായത്തിൽ പതിനഞ്ചു വയസ്സിന് ശേഷം നൽകേണ്ട വിദ്യാഭ്യാസം എങ്ങനെയുള്ളതാകണം ധാർമിക ആയിരിക്കണം എന്താണ് ധാർമിക വിദ്യാഭ്യാസം അടുത്ത ക്വസ്റ്റ്യൻ സ്കൂളും സമൂഹവും തമ്മിൽ ബന്ധപ്പെടുന്നത് സ്കൂളും സമൂഹവും തമ്മിൽ ബന്ധപ്പെടുത്തുന്നത് ഏതാണ് അധ്യാപക രക്ഷാകർത്തൃ സംഗമം ഏതാണ് അധ്യാപക രക്ഷാകർത്തൃ സംഗമം അടുത്ത ക്വസ്റ്റ്യൻ അഡ്വാൻസ്ഡ് ഓർഗനൈസേഷൻ മാതൃക ആവിഷ്കരിച്ച ചിന്തകൻ എന്താണ് അഡ്വാൻസ് ഓർഗനൈസേഷൻ മാതൃക ആവിഷ്കരിച്ച ചിന്തകൻ ആരാണ് ഡേവിഡ് പി ഒസുബൽ ആരാണ് ഡേവിഡ് പി ഒസുബൽ ഏകക പദ്ധതിയെ അപേക്ഷിച്ച് വിഭവ യൂണിറ്റിനുള്ള മേന്മ ഏകക പദ്ധതിയെ അപേക്ഷിച്ച് വിഭവ യൂണിറ്റിനുള്ള മേന്മ എന്താണ് നിരവധി പ്രഗത്ഭരുടെ വൈവിധ്യ ആശയങ്ങൾ ലഭിക്കുന്നു എന്താണ് നിരവധി പ്രഗത്ഭരുടെ വൈവിധ്യ ആശയങ്ങൾ ലഭിക്കുന്നു പണഫലങ്ങളുടെ അളവ് കോലാണ് ഡാഷ് പണഫലങ്ങളുടെ അളവ് കോലാണ് നിർവഹണം ഏതാണ് നിർവഹണം അടുത്ത ക്വസ്റ്റ്യൻ പഠിതാവിൻ്റെ സ്വാതന്ത്ര്യ വീക്ഷണം കണ്ടെത്താൻ സഹായിക്കുന്ന ചോദ്യമാതൃക പഠിതാവിന്റെ സ്വാതന്ത്ര്യ വീക്ഷണം കണ്ടെത്താൻ സഹായിക്കുന്ന ചോദ്യമാതൃക ഉപന്യാസ മാതൃക ഏതാണ് ഉപന്യാസ മാതൃക അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യരെ അന്തർമുഖർ എന്നും ബഹിർമുഖർ എന്നും രണ്ടായി തരം തിരിച്ച് വ്യക്തിത്വ പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞൻ മനുഷ്യരെ അന്തർമുഖൻ എന്നും ബഹിർമുഖർ എന്നും രണ്ടായി തരം തിരിച്ച് വ്യക്തിത്വ പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞനാണ് കാൾ യു ആരാണ് കാൾ യു അടുത്ത ക്വസ്റ്റ്യൻ വേദകാല വിദ്യാഭ്യാസത്തിന്റെ പരമമായ ലക്ഷ്യം വേദകാല വിദ്യാഭ്യാസത്തിന്റെ പരമമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരം ഏതാണ് ആത്മസാക്ഷാത്കാരം അടുത്ത ക്വസ്റ്റ്യൻ വില്യം വോണ്ട് അറിയപ്പെടുന്നത് വില്യം വോണ്ട് അറിയപ്പെടുന്നത് ആധുനിക പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്താണ് ആധുനിക പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവാണ് വില്യം വോണ്ട് അടുത്ത ക്വസ്റ്റ്യൻ കുട്ടികളിൽ മാനസിക വളർച്ചയും നൈപുണ്യ വികാസവും ത്വരിതപ്പെടുത്താൻ ഏറ്റവും ഫലപ്രദമായ അധ്യാപന രീതി എന്താണ് ക്വസ്റ്റ്യൻ കുട്ടികളിൽ മാനസിക വളർച്ചയും നൈപുണ്യ വികസനവും ത്വരിതപ്പെടുത്താൻ ഏറ്റവും ഫലപ്രദമായ അധ്യാപന രീതി ഏതാണ് പ്രോജക്റ്റ് രീതി ഏതാണ് പ്രോജക്റ്റ് രീതി അടുത്ത ക്വസ്റ്റ്യൻ ഏറെ ജനകീയമായി കരുതപ്പെടുന്ന അധ്യാപന രീതി ഏറെ ജനകീയമായി കരുതപ്പെടുന്ന അധ്യാപന രീതിയാണ് ചർച്ചാരീതി ഏതാണ് ചർച്ചാ രീതി അടുത്ത ക്വസ്റ്റ്യൻ ബുദ്ധി പരീക്ഷയുടെ പിതാവായ ആൽഫ്രഡ് ബിനറ്റിൻ്റെ ജന്മസ്ഥലം ബുദ്ധി പരീക്ഷയുടെ പിതാവായ ആൽഫ്രഡ് ബിനറ്റിൻ്റെ ജന്മസ്ഥലം എവിടെയാണ് ഫ്രാൻസ് ആണ് ഫ്രാൻസ് അടുത്ത ക്വസ്റ്റ്യൻ വൈജ്ഞാനിക വികാസത്തിന്റെ അനുക്രമമായ മൂന്ന് ഘട്ടങ്ങൾ നിർദ്ദേശിച്ചത് വൈജ്ഞാനിക വികാസത്തിന്റെ അനുക്രമമായ മൂന്ന് ഘട്ടങ്ങൾ നിർദ്ദേശിച്ചത് ബെഞ്ചമിൻ ബ്ലൂ ബെഞ്ചമിൻ ബ്ലൂ അടുത്ത ക്വസ്റ്റ്യൻ പഞ്ചേന്ദ്രിയങ്ങൾ പ്രവർത്തനക്ഷമമാക്കുകയും നിറങ്ങളും നാദങ്ങളും തിരിച്ചറിയുകയും ചെയ്യുന്ന വികസന ഘട്ടം പഞ്ചേന്ദ്രിയങ്ങൾ പ്രവർത്തനക്ഷമമാക്കുകയും നിറങ്ങളും നാദങ്ങളും തിരിച്ചറിയുകയും ചെയ്യുന്ന വികസന ഘട്ടമാണ് ആദ്യ ബാല്യം ഏതാണ് ആദ്യ ബാല്യം അടുത്ത ക്വസ്റ്റ്യൻ ലാ മാർക്കിൻ്റെ സിദ്ധാന്തം ഏതിനെ പറ്റിയുള്ള പഠനമാണ് ലാ മാർക്കിൻ്റെ സിദ്ധാന്തം ഏതിനെ പറ്റിയുള്ള പഠനമാണ് പാരമ്പര്യം അടുത്ത ക്വസ്റ്റ്യൻ കായിക അനുപാതം അനുസരിച്ച് മനുഷ്യരെ മൂന്നായി തരി തരംതിരിച്ചത് ആര് കായിക അനുപാതമനുസരിച്ച് മനുഷ്യരെ മൂന്നായി തരംതിരിച്ചത് ആരാണ് ഡോബ്സ് ആരാണ് ഡോബ്സ് അടുത്ത ക്വസ്റ്റ്യൻ പ്രകൃതിവാദികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ബോധന രീതി പ്രകൃതിവാദികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ബോധന രീതിയാണ് കളിരീതി ഏതാണ് കളിരീതി അടുത്ത ക്വസ്റ്റ്യൻ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കാൻ റൂസോ ആവിഷ്കരിച്ച കഥാപാത്രം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കാൻ റൂസോ ആവിഷ്കരിച്ച കഥാപാത്രം സോഫി എന്താണ് സോഫി അടുത്തത് ഒ ആർ എസ് ലൈനി നൽകുന്നത് ഏത് രോഗമുള്ളവർക്കാണ് ഒ ആർ എസ് ലൈനി നൽകുന്നത് ഏത് രോഗമുള്ളവർക്കാണ് വയറിളക്കം ഉള്ളവർക്ക് അത് വയറിളക്കം ഉള്ളവർക്കും അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യന്റെ പാദത്തിൽ എത്ര എല്ലുകളുണ്ട് മനുഷ്യന്റെ പാദത്തിൽ എത്ര എല്ലുകളുണ്ട് ഇരുപത്തി ആറ് എത്രയാണ് ഇരുപത്തി ആറ് അടുത്ത ക്വസ്റ്റ്യൻ ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് ഗ്രീഗർ മെന്റൽ ഗ്രീഗർ മെന്റൽ അടുത്ത ക്വസ്റ്റ്യൻ പ്രക മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്ന ക്രോമസോമുകൾ എത്ര ഇരുപത്തിമൂന്ന് ജോഡിയാണ് അതായത് എത്ര നാൽപ്പത്തി ആറ് എണ്ണം എത്ര ഇരുപത്തിമൂന്ന് ജോഡിയാണ് അപ്പൊ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ് നാൽപ്പത്തി ആറാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വികാസത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളിൽ മുഖ്യമായവ വികാസത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളിൽ മുഖ്യമായവ ഏതാണ് പാരമ്പര്യവും പര്യാവരണവും പാരമ്പര്യവും പര്യാവരണവും അടുത്ത ക്വസ്റ്റ്യൻ ജന്മന ലഭിക്കുന്നത് എന്താണോ അതിന് ഡാഷ് എന്ന് പറയുന്നു ജന്മന ലഭിക്കുന്നത് എന്താണോ അതിന് എന്തെന്ന് പറയും പാരമ്പര്യം എന്ന് പറയും എന്തു പറയും പാരമ്പര്യം അടുത്ത ക്വസ്റ്റ്യൻ പാരമ്പര്യ സ്വഭാവങ്ങളുടെ വാഹകർ ക്രോമോസോമുകളിൽ അടങ്ങിയിരിക്കുന്ന ജീനുകളാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ പാരമ്പര്യ സ്വഭാവങ്ങളുടെ വാഹകർ ക്രോമോസോമുകളിൽ അടങ്ങിയിരിക്കുന്ന ജീനുകൾ ആണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് വാൾട്ടർ എസ് സട്ടൻ ആരാണ് വാൾട്ടർ എസ് സട്ടൻ അടുത്ത ക്വസ്റ്റ്യൻ ക്രോമസോമുകളുടെ പ്രധാന ഘടകം ക്രോമസോമുകളുടെ പ്രധാന ഘടകം ഏതാണ് ഡി എൻ എ ആണ് ഏതാണ് ഡി എൻ എ അടുത്ത ക്വസ്റ്റ്യൻ ജീവൻ സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്ന വസ്തുക്കൾ ജീവൻ സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്ന വസ്തുക്കൾ ഏതാണ് ജീനുകൾ ഏതാണ് ജീനുകൾ അടുത്ത ക്വസ്റ്റ്യൻ അപ്രത്യക്ഷമാകുന്നതിന് ഡാഷ് എന്ന് പറയുന്നു അപ്രത്യക്ഷമാകുന്നതിന് ഡാഷ് എന്ന് പറയുന്നു അപ്രഭാവി എന്താണ് അപ്രഭാവി അടുത്ത ക്വസ്റ്റ്യൻ ഒരു ശിശുവിന്റെ പ്രാഗ് ജന്മ പര്യാവരണം എന്ന് പറയുന്നത് ഏതാണെന്ന് ഒരു ശിശുവിന്റെ പ്രാഗ് ജന്മ പര്യാവരണം എന്ന് പറയുന്നത് ഡാഷാണ് മാതാവിന്റെ ഗർഭപാത്രം എന്താണ് മാതാവിന്റെ ഗർഭപാത്രം അടുത്ത കൊസ്റ്റ്യൻ മുണ്ട് നീര് ടി ബി എന്നീ അസുഖങ്ങൾ മാതാവിനുണ്ടായാൽ എന്തുപറ്റും അത് കുഞ്ഞിന്റെ വളർച്ചയെയും വികാസത്തെയും ബാധിക്കും ീര് ടി ബി എന്നീ അസുഖങ്ങൾ കഴിഞ്ഞാൽ അത് കുഞ്ഞിൻ്റെ വളർച്ചയെയും വികാസത്തെയും ബാധിക്കും അടുത്ത ക്വസ്റ്റ്യൻ മുപ്പത്തഞ്ച് വയസ്സിന് മുകളിൽ ഗർഭം ധരിക്കുന്ന അമ്മയുടെ കുഞ്ഞിന് വരുന്ന രോഗം മംഗോളിസ് ഏതാണ് മുപ്പത്തഞ്ച് വയസ്സിന് മുകളിൽ ഗർഭം ധരിക്കുന്ന അമ്മയുടെ കുഞ്ഞിന് വരുന്ന രോഗം ഏതാണ് മംഗോളിസ് അടുത്ത ക്വസ്റ്റ്യൻ പ്രോട്ടീൻ്റെ അഭാവം മൂലം കുഞ്ഞുങ്ങൾക്ക് ഡാഷ് എന്തിനു കാരണമാകുന്നു മസ്തിഷ്ക കോശങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ കാരണമാകുന്നു എന്നാണ് പ്രോട്ടീൻ്റെ അഭാവം ഉണ്ടായ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കും മസ്തിഷ്ക കോശങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ കാരണമാകുന്നു അടുത്ത ക്വസ്റ്റ്യൻ ശിശുക്കൾ ഏത് പ്രായത്തിലാണ് ആദ്യമായി നടക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ശിശുക്കൾ ഏതു പ്രായത്തിലാണ് ആദ്യമായി നടക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതെന്ന് കണ്ടുപിടുത്ത ശാസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ടോർമൺ ആരാണ് ടോർമൻ അടുത്ത ക്വസ്റ്റ്യൻ സ്രവങ്ങളെ വാഹിനി വഴിപ്പുറം തള്ളുന്ന ഗ്രന്ഥികളെ ഡാഷ് എന്ന് പറയുന്നു സ്രവങ്ങളെ വാഹിനി വഴിപ്പുറം തള്ളുന്ന ഗ്രന്ഥികളെ വാഹിനി ഗ്രന്ഥി എന്ന് പറയുന്നു വാഹിനി ഗ്രന്ഥി എന്ന് പറയുന്നു അടുത്ത ക്വസ്റ്റ്യൻ സ്രവങ്ങളെ നേരിട്ട് രക്തത്തിലേക്ക് വ്യാപിപ്പിക്കുന്ന ഗ്രന്ഥികൾ സ്രവങ്ങളെ നേരിട്ട് രക്തത്തിലേക്ക് വ്യാപിക്കുന്ന വ്യാപിപ്പിക്കുന്ന ഗ്രന്ഥികളാണ് ഏത് അന്തസ്രാവി ഗ്രന്ഥി ഏതാണ് അന്തസ്രാവി ഗ്രന്ഥി അടുത്ത ക്വസ്റ്റ്യൻ വളർച്ചയെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി പീയൂഷ ഗ്രന്ഥി വളർച്ചയെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏതാണ് പീയൂഷ ഗ്രന്ഥി അടുത്ത ക്വസ്റ്റ്യൻ കോർട്ടിസോൺ നിർണയിക്കുന്ന ഗ്രന്ഥി കോർട്ടിസോൺ നിർണയിക്കുന്ന ഗ്രന്ഥിയാണ് അതിവി വൃക്കാ ഗ്രന്ഥി അതിവൃക്ക ഗ്രന്ഥി അടുത്ത ക്വസ്റ്റ്യൻ ശരീര പ്രവർത്തനങ്ങളുടെ ഗതിവേഗം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഗ്രന്ഥി ശരീര പ്രവർത്തനങ്ങളുടെ ഗതിവേഗം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി അടുത്ത ക്വസ്റ്റ്യൻ പാങ്ക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്നത് ഡാഷാണ് പാങ്ക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്നത് ആണ് ഏതാണ് ഇൻസുലിൻ അടുത്ത ക്വസ്റ്റ്യൻ കുട്ടി സാഹചര്യവുമായി പൊരുത്തപ്പെട്ടു പോകുന്നതിന് ഡാഷ് എന്ന് പറയുന്നു കുട്ടി സാഹചര്യവുമായി പൊരുത്തപ്പെട്ടു പോകുന്നതിന് ഡാഷ് എന്ന് പറയുന്നു സമയോജനം എന്താണ് സമയോജനം അടുത്ത ക്വസ്റ്റ്യൻ കുഞ്ഞിൻ്റെ ആദ്യത്തെ മധ്യവർത്തി ഡാഷ് ആണ് കുഞ്ഞിൻ്റെ ആദ്യത്തെ മധ്യവർത്തി ഏതാണ് കുടുംബമാണ് അടുത്ത ക്വസ്റ്റ്യൻ ഒരു കുഞ്ഞിൻ്റെ മാനസിക ആവശ്യങ്ങളിൽ പ്രധാനമായവ ഒരു കുഞ്ഞിൻ്റെ മാനസിക ആവശ്യങ്ങളിൽ പ്രധാനമായവ എന്താണ് സ്നേഹവും വാത്സല്യവും അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ പെരുമാറ്റത്തിന്റെ വലിയൊരു അളവ് നിയന്ത്രിക്കുന്നത് ഡാഷാണ് നമ്മുടെ പെരുമാറ്റത്തിന്റെ വലിയൊരു അളവ് നിയന്ത്രിക്കുന്നത് ആരാണ് തലച്ചോറാണ് അടുത്ത ക്വസ്റ്റ്യൻ പ്രീ പ്രൈമറി ഘട്ടത്തിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ലാത്ത ഭാഷാശേഷി പ്രീ പ്രൈമറി ഘട്ടത്തിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ലാത്ത ഭാഷാശേഷിയാണ് വായന ഏതാണ് വായന അടുത്ത ക്വസ്റ്റ്യൻ സാമൂഹിക ജീവിതത്തിനുള്ള ആദ്യത്തെ പരിശീലനം ശിശുവിന് ലഭിക്കുന്നത് എവിടെ നിന്നായിരിക്കും സാമൂഹിക ജീവിതത്തിനുള്ള ആദ്യത്തെ പരിശീലനം ശിശുവിന് ലഭിക്കുന്നത് എവിടെ നിന്നാണ് ഗ്രഹാന്തരീക്ഷത്തിൽ നിന്ന് എവിടെന്നാണ് ഗ്രഹാന്തരീക്ഷത്തിൽ നിന്ന് അടുത്ത ക്വസ്റ്റ്യൻ ഒരു കുട്ടിയുടെ സഹകരണ മനോഭാവം മനസ്സിലാക്കാൻ നൽകാവുന്ന ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം ഒരു കുട്ടിയുടെ സഹകരണ മനോഭാവം മനസ്സിലാക്കാൻ നൽകാവുന്ന ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനമാണ് ഏത് സംഘം കളികൾ അതാണ് സംഘം കളികൾ അടുത്ത ക്വസ്റ്റ്യൻ സി ബി എസ്ഇ ഓപ്പൺ സ്കൂൾ ആരംഭിച്ച വർഷം സി ബി എസ് ഇ ഓപ്പൺ സ്കൂൾ ആരംഭിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഒന്ന് ഒൻപത് ഏഴ് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് അടുത്ത ക്വസ്റ്റ്യൻ പ്രീ പ്രൈമറി ഘട്ടത്തിലെ പഠന ബോധന രീതി പ്രീ പ്രൈമറി ഘട്ടത്തിലെ പഠന ബോധന രീതി എങ്ങനെയായിരിക്കണം ശിശു കേന്ദ്രീകൃതമായിരിക്കണം എങ്ങനെയാണ് ശിശു കേന്ദ്രീകൃതമായിരിക്കണം അടുത്ത ക്വസ്റ്റ്യൻ കുട്ടികളുടെ ഭാഷാ വികാസത്തെ സംബന്ധിച്ചു പഠനം നടത്തിയത് ആരാണ് വൈഗോസ്കിയാണ് കുട്ടികളുടെ ഭാഷാ വികാസത്തെ സംബന്ധിച്ചു പഠനം നടത്തിയത് വൈഗോസ്കി അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യ ചിന്തനത്തിന് ഏറ്റവും ശക്തമായ ഉപാധി മനുഷ്യ ചിന്തനത്തിന് ഏറ്റവും ശക്തമായ ഉപാധിയാണ് ബുദ്ധി ഏതാണ് ബുദ്ധി അടുത്ത ക്വസ്റ്റ്യൻ ഭാഷാ പ്രയോഗശേഷി ചിന്താശക്തി പ്രശ്ന പരിഹരണ ശേഷി എന്നിവ ആശ്രയിച്ചിരിക്കുന്നത് തലച്ചോറിന്റെ ഘടന ഭാഷാ പ്രയോഗശേഷി ചിന്താശക്തി പ്രശ്ന പരിഹരണ ശേഷി എന്നിവ ആശ്രയിച്ചിരിക്കുന്നത് എന്തിനെയാണ് തലച്ചോറിന്റെ ഘടനയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഒരു കുട്ടിയുടെ കഴിവുകളെ നിർണ്ണയിക്കുന്ന സുപ്രധാന ഘടകം ഒരു കുട്ടിയുടെ കഴിവുകളെ നിർണ്ണയിക്കുന്ന സുപ്രധാന ഘടകമാണ് പാരമ്പര്യം ഏതാണ് പാരമ്പര്യം അടുത്ത ക്വസ്റ്റ്യൻ വികസനത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഘടകങ്ങളാണ് ഏതൊക്കെ പാരമ്പര്യവും പരിസരവും വികസനത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഘടകങ്ങളാണ് ഏതൊക്കെ പാരമ്പര്യവും പരിസരവും അടുത്ത ക്വസ്റ്റ്യൻ കുട്ടികളിൽ സാധാരണ പ്രകടമാകുന്ന അക്രമണത്തിന് പ്രധാന കാരണം എന്താണ് കുട്ടികൾ സാധാരണ പ്രകടമാകുന്ന അക്രമത്തിന് പ്രധാന കാരണം എന്താണ് ആശാഭംഗം ഏതാണ് ആശാഭംഗം അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും മെച്ചപ്പെട്ട പഠന സമ്പ്രദായം ഏറ്റവും മെച്ചപ്പെട്ട പഠന സമ്പ്രദായം ഏതാണ് ചെയ്തു പഠിക്കൽ ഏതാണ് ചെയ്തു പഠിക്കൽ അടുത്ത ക്വസ്റ്റ്യൻ പ്രീ പ്രൈമറി ഘട്ടത്തിന് അനുയോജ്യമല്ലാത്ത പഠന പ്രവർത്തനം ഏതാണ് പ്രീ പ്രൈമറി ഘട്ടത്തിന് അനുയോജ്യമല്ലാത്ത പഠന പ്രവർത്തനം ഏതാണ് കേട്ടെഴുത്ത് ഏതാണ് കേട്ടെഴുത്ത് അടുത്ത ക്വസ്റ്റ്യൻ സാമൂഹിക വികസനത്തെ തീരെ സ്വാധീനിക്കാത്ത പ്രീ പ്രൈമറി പ്രവർത്തനം സാമൂഹിക വികസനത്തെ തീരെ സ്വാധീനിക്കാത്ത പ്രീ പ്രൈമറി പ്രവർത്തനമാണ് ഏകാന്ത ക്രീഡ അതായത് ഏകാന്ത കളി ഏതാണ് ഏകാന്ത ക്രീഡ അല്ലെങ്കിൽ ഏകാന്ത കളി അടുത്ത ക്വസ്റ്റ്യൻ ശിശുവിൻ്റെ മാനസിക ആവശ്യങ്ങളിൽ ഒന്നാണ് ഡാഷ് ശിശുവിൻ്റെ മാനസിക ആവശ്യങ്ങളിൽ ഒന്നാണ് അംഗീകാരം ഏതാണ് അംഗീകാരം അടുത്ത ക്വസ്റ്റ്യൻ പാരമ്പര്യത്തിന്റെ അടിസ്ഥാന ഘടകം പാരമ്പര്യത്തിന്റെ അടിസ്ഥാന ഘടകം ഏതാണ് ജീനുകൾ ഏതാണ് ജീനുകൾ അടുത്ത ക്വസ്റ്റ്യൻ ഓർമ്മ ശക്തി നിലനിർത്താൻ സഹായകമല്ലാത്തത് ഓർമ്മശക്തി നിലനിർത്താൻ സഹായകമല്ലാത്തത് ഏതാണ് താളം താളം പഠന മനഃശാസ്ത്രത്തിൻ്റെ പ്രമുഖ സ്ഥാനമുള്ളത് ഡാഷാണ് പഠന മനഃശാസ്ത്രത്തിന്റെ പ്രമുഖ സ്ഥാനമുള്ളത് ഡാഷാണ് അനുഭവത്തിന് ഇതിനാണ് അനുഭവത്തിന് അടുത്ത ക്വസ്റ്റ്യൻ മനഃശാസ്ത്രം എന്നാൽ ഡാഷിനെ കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്നാൽ മനസ്സിനെ കുറിച്ചുള്ള പഠനമാണ് ഇതിനെക്കുറിച്ചിട്ടുള്ളതാണ് മനസ്സിനെ കുറിച്ചിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ വ്യക്തി ബന്ധങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുള്ള മേഖലയാണ് ഡാഷ് വ്യക്തി ബന്ധങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുള്ള മേഖലയാണ് ഏത് വിദ്യാഭ്യാസം ഏതാണ് വിദ്യാഭ്യാസം അടുത്ത ക്വസ്റ്റ്യൻ അന്തർവൈകാരിക ബന്ധം നിർണ്ണയിക്കുന്നത് ഡാഷ് ഡാഷാണ് അന്തർവൈകാരിക ബന്ധം നിർണ്ണയിക്കുന്നത് ഡാഷ് ആണ് പെരുമാറ്റം ഏതാണ് പെരുമാറ്റം അടുത്ത ക്വസ്റ്റ്യൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ പ്രാഥമിക ഘട്ടം ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ പ്രാഥമിക ഘട്ടം ആദ്യത്തെ മൂന്ന് വർഷക്കാലം എത്രയാണ് ആദ്യത്തെ മൂന്ന് വർഷക്കാലം അടുത്ത ക്വസ്റ്റ്യൻ കുഞ്ഞിന്റെ ആദ്യത്തെ വിദ്യാലയം ഏതാണ് ഗ്രഹമാണ് അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ സ്വതപ്രവർത്തിയുടെ ആത്യന്തികമായ രൂപമാണ് ഡാഷ് സ്വതപ്രവർത്തിയുടെ അത്യന്തമായ രൂപമാണ് ഏത് കളി ഏതാണ് കളി അടുത്ത ക്വസ്റ്റ്യൻ സംയോഗം മുതൽ ജനനം വരെ ഏതാണ് സംയോഗം മുതൽ ജനനം വരെ ഏതാണ് പ്രാഗ് ജന്മ ഘട്ടം ഏതാണ് പ്രാഗ്ജന്മ ഘട്ടം അടുത്ത ക്വസ്റ്റ്യൻ ശിശുക്കളെ വളർത്തുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ആദ്യ പടി ഡാഷാണ് ശിശുക്കളെ വളർത്തുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ആദ്യ പടി ഏതാണ് ശിശുക്കളെ കുറിച്ച് പഠിക്കുക ഏതാണ് ശിശുക്കളെ കുറിച്ച് പഠിക്കുക അടുത്ത ക്വസ്റ്റ്യൻ പ്രീ പ്രൈമറി ഘട്ടത്തിലെ കുട്ടികളുടെ പ്രാകൃതം മനസ്സിലാക്കാൻ ഏറ്റവും അനുയോജ്യമായ മാർഗം പ്രീ പ്രൈമറി ഘട്ടത്തിലെ കുട്ടികളുടെ പ്രാകൃതം മനസ്സിലാക്കാൻ ഏറ്റവും അനുയോജ്യമായ മാർഗം ഏതാണ് നിരീക്ഷണം ഏതാണ് നിരീക്ഷണം അടുത്ത ക്വസ്റ്റ്യൻ ശിശു വിദ്യാലയങ്ങളിൽ ഒരു പൊതുവായ ടൈം ടേബിൾ അഭികാമ്യമല്ല കാരണമെന്ത് ശിശു വിദ്യാലയങ്ങളിൽ ഒരു പൊതുവായ ടൈം ടേബിൾ അഭികാമ്യമല്ല കാരണം എന്താണ് എന്തുകൊണ്ടായിരിക്കാം കുട്ടികളുടെ വ്യക്തി വ്യത്യാസവും മാറുന്ന പരിസ്ഥിതിയും കുട്ടികളുടെ വ്യക്തി വ്യത്യാസവും മാറുന്ന പരിസ്ഥിതിയും അടുത്ത ക്വസ്റ്റ്യൻ സ്കൂൾ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ഒരു രക്ഷിതാവിന് അനുവദനീയമല്ലാത്ത പ്രവർത്തനം സ്കൂൾ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ഒരു രക്ഷിതാവിന് അനുവദനീയമല്ലാത്ത പ്രവർത്തനം എന്താണ് ക്ലാസ്സിൽ കയറി അധ്യാപനം നടത്തുക എന്താണ് ക്ലാസ്സിൽ കയറി അധ്യാപനം നടത്തുക അടുത്ത ക്വസ്റ്റ്യൻ ഗാർഹിക സ്ഥിതി നേരിട്ട് മനസ്സിലാക്കാനും ശിശുക്കളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും സഹായകമായ പരിപാടി ഗാർഹിക സ്ഥിതി നേരിട്ട് മനസ്സിലാക്കാനും ശിശുക്കളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും സഹായകമായ പരിപാടി ഏതാണ് ഗ്രഹ സന്ദർശനം ഏതാണ് ഗ്രഹ സന്ദർശനം അടുത്ത ക്വസ്റ്റ്യൻ കളിരീതിയിലൂടെ വിദ്യാഭ്യാസം എന്ന തത്വം ലോകത്തിന് പ്രധാനം ചെയ്ത ചിന്തകൻ കളിരീതിയിലൂടെ വിദ്യാഭ്യാസം എന്ന തത്വം ലോകത്തിന് പ്രധാനം ചെയ്ത ചിന്തകനാണ് ഫ്രോബൽ ആരാണ് ഫ്രോബൽ അടുത്ത കൊസ്റ്റ്യൻ വിദ്യാർത്ഥികളുടെ ജനന തീയതി തെളിയിക്കുന്ന ആധികാരിക റിപ്പോർട്ട് വിദ്യാർത്ഥികളുടെ ജനന തീയതി തെളിയിക്കുന്ന ആധികാരിക റിപ്പോർട്ട് അഡ്മിഷൻ രജിസ്റ്റർ അടുത്ത ക്വസ്റ്റ്യൻ പഠിതാവിന്റെ സ്വതന്ത്ര വീക്ഷണം കാണാൻ സഹായിക്കുന്ന ചോദ്യമാതൃകയാണ് ഡാഷ് പഠിതാവിന്റെ സ്വതന്ത്ര വീക്ഷണം കാണാൻ സഹായിക്കുന്ന ചോദ്യമാതൃക ഉപന്യാസ മാതൃക അതാണ് ഉപന്യാസ മാതൃക അടുത്ത ക്വസ്റ്റ്യൻ ശിശു വിദ്യാലയ അധ്യാപക പരിശീലന കേന്ദ്രത്തിന് അംഗീകാരം ലഭിക്കാൻ ആധാരമായ ആക്ട് ശിശു വിദ്യാലയ അധ്യാപക പരിശീലന കേന്ദ്രത്തിന് അംഗീകാരം ലഭിക്കാൻ ആധാരമായ ആക്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് അതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് അടുത്ത ക്വസ്റ്റ്യൻ ശിശുവിൻ്റെ മാനസിക ആവശ്യങ്ങളിൽ ഒന്നാണ് ഏത് അംഗീകാരം അടുത്ത ക്വസ്റ്റ്യൻ ഇ സി ഇ സി സെൻ്ററിലെ ക്രീഡ പദ്ധതിക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നതിനു കാരണം ഇ സി ഇ സി പദ്ധ സെന്ററിൽ ക്രീഡാ പദ്ധതിക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നതിന് കാരണം എന്താണ് ഔപചാരിക വിദ്യാഭ്യാസത്തിനുള്ള പക്വത ശിശുക്കൾക്ക് ഇല്ലാത്തതുകൊണ്ട് ഔപചാരിക വിദ്യാഭ്യാസത്തിനുള്ള പക്വത ശിശുക്കൾക്ക് ഇല്ലാത്തതുകൊണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ശിശുക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്താരാഷ്ട്ര ഏജൻസി ശിശുക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്താരാഷ്ട്ര ഏജൻസി ഏതാണ് യൂണിസെഫ് ഏതാണ് യൂണിസിഫ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ആദ്യമായി കേന്ദ്രീയ വിദ്യാലയങ്ങൾ ആരംഭിച്ച വർഷം ഇന്ത്യയിൽ ആദ്യമായി കേന്ദ്രീയ വിദ്യാലയങ്ങൾ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ശിശുക്കളിൽ സംഘം ചേർന്നുള്ള കളികളിൽ കൂടി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഗുണവിശേഷം ശിശുക്കളിൽ സംഘം ചേർന്നുള്ള കളികളിൽ കൂടി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഗുണവിശേഷം ഏതാണ് സഹകരണ മനോഭാവം ഏതാണ് സഹകരണ മനോഭാവം ക്വസ്റ്റ്യൻ പ്രായോഗികവാദ സിദ്ധാന്തം സംഭാവന ചെയ്തത് ആരാണ് പ്രയോഗവാദം ആരാണ് ജോൺ ഡ്യൂയി ആരാണ് ജോൺ ഡ്യൂയി അടുത്ത ക്വസ്റ്റ്യൻ ശിശുക്കളിൽ നല്ല ശീലം വളർത്തിയെടുക്കാൻ പറ്റിയ മാർഗം ശിശുക്കളിൽ നല്ല ശീലം വളർത്തിയെടുക്കാൻ പറ്റിയ മാർഗം അധ്യാപക നല്ല ശീലങ്ങൾക്ക് മാതൃകയായിരിക്കണം അധ്യാപിക നല്ല ശീലങ്ങൾക്ക് മാതൃകയായിരിക്കണം അടുത്ത ക്വസ്റ്റ്യൻ ഇ സി ഈ സി സെന്ററിൽ ശിശുക്കൾക്ക് വസ്തുക്കൾ ഉപയോഗിച്ച് വേണം പ്രവർത്തനം നടത്താൻ എന്ന് പറയാൻ കാരണം ഇ സി ഈ സി സെന്ററിൽ ശിശുക്കൾക്ക് വസ്തുക്കൾ ഉപയോഗിച്ച് വേണം പ്രവർത്തനം നടത്താൻ എന്ന് പറയാൻ കാരണം എന്താണ് അമൂർത്ത ചിന്തനത്തിനുള്ള കഴിവുള്ള കഴിവ് കുറവ് അമൂർത്ത ചിന്തനത്തിനുള്ള കഴിവ് കുറവുള്ളത് കൊണ്ടാണ് എന്ത് ഇ സി ഈ സി സെന്ററില് ശിശുക്കൾക്ക് വസ്തുക്കൾ ഉപയോഗിച്ച് വേണം പ്രവർത്തനം നടത്താൻ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ശിശുക്കളുടെ ശരിയായ വൈകാരിക വികസനത്തിന് ഏറ്റവും കൂടുതൽ ഹാനികരമായത് ശിശുക്കളുടെ ശരിയായ വൈകാരിക വികസനത്തിന് ഏറ്റവും കൂടുതൽ ഹാനികരമായത് മാതാപിതാക്കളുടെ കടുത്ത അച്ചടക്കം എന്താണ് മാതാപിതാക്കളുടെ കടുത്ത അച്ചടക്കം അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ അംഗൻവാടികൾ പ്രവർത്തിക്കുന്നത് ഏത് ഏത് വകുപ്പിൻ്റെ കീഴിലാണ് ഏത് വകുപ്പിൻ്റെ കീഴിലാണ് സാമൂഹ്യ ക്ഷേമ വകുപ്പ് കേരളത്തിൽ അംഗൻവാടികൾ പ്രവർത്തിക്കുന്നത് ഏതിൻ്റെ ഏത് വകുപ്പിൻ്റെ കീഴിലാണ് സാമൂഹ്യക്ഷേമ വകുപ്പ് അടുത്ത ക്വസ്റ്റ്യൻ നെഗറ്റീവ് വിദ്യാഭ്യാസം വിഭാവനം ചെയ്തത് ആരാണ് നെഗറ്റീവ് വിദ്യാഭ്യാസം റൂസോ അടുത്ത ക്വസ്റ്റ്യൻ ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് ഇന്ന് അനുഭവപ്പെടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് അനുഭവപ്പെടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ശിശുക്കളുടെ ശരിയായ രീതിയിലുള്ള പരിചരണം എന്താണ് ശിശുക്കൾക്ക് ശരിയായ രീതിയിലുള്ള പരിചരണം അടുത്ത ക്വസ്റ്റ്യൻ നവോദയ വിദ്യാലയങ്ങൾ എന്നത് എന്താണ് നവോദയ വിദ്യാലയങ്ങൾ ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ അടുത്ത ക്വസ്റ്റ്യൻ പ്രകൃതിവാദത്തിൻ്റെ മുഖ്യ ഉപജ്ഞാതാവ് റൂസോ പ്രകൃതിവാദത്തിൻ്റെ മുഖ്യ ഉപജ്ഞാതാവ് റൂസോ അടുത്ത ക്വസ്റ്റ്യൻ ഇ സിഇസി സെന്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം ഇ സി ഇ സി സെന്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം ഏതാണ് കളിയാണ് അടുത്ത ക്വസ്റ്റ്യൻ വ്യത്യസ്ത വസ്തുക്കളുടെ പ്രതലം തൊട്ടുനോക്കി താരതമ്യം ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന വികസനമാണ് ഏത് ഇന്ദ്രിയ വികാസം വ്യത്യസ്ത വസ്തുക്കളുടെ പ്രതലം തൊട്ടുനോക്കി താരതമ്യം ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന വികാസം ഏതാണ് ഇന്ദ്രിയ വികാസം അടുത്ത ക്വസ്റ്റ്യൻ അഭിപ്രേരണ ഉളവാക്കാൻ സഹായകമല്ലാത്തത് എന്താണ് അഭിപ്രേരണ ഉളവാക്കാൻ സഹായകരമല്ലാത്തത് ഏതാണ് ശിക്ഷ ഏതാണ് ശിക്ഷ അടുത്ത ക്വസ്റ്റ്യൻ ലോക ജനതയുടെ ആരോഗ്യ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടന ഏതാണ് ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോക ജനതയുടെ ആരോഗ്യ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടന ഏതാണ് ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അടുത്ത ക്വസ്റ്റ്യൻ ശിശുവിദ്യാലയത്തിലെ അധ്യാപകർക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണവിശേഷങ്ങളിൽ ഉൾപ്പെടാത്തത് ശിശു വിദ്യാലയത്തിലെ അധ്യാപകർക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണവിശേഷങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് അസഹിഷ്ണുത ഏതാണ് അസഹിഷ്ണത അടുത്ത ക്വസ്റ്റ്യൻ മന്ദബുദ്ധികളായി പരിഗണിക്കുന്നവരുടെ ഐക്യ നിലവാരം ഏതാണ് എഴുപതിന് താഴെ മന്ദബുദ്ധികളായി പരിഗണിക്കുന്നവരുടെ ഐക്യ നിലവാരം എങ്ങനെയായിരിക്കും എഴുപതിന് താഴെ അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും മെച്ചപ്പെട്ട പഠന സമ്പ്രദായം ചെയ്തു പഠിക്കൽ ബുദ്ധിശോധകത്തിന്റെ പിതാവ് ആരാണ് ആൽഫ്രഡ് ബിനെ ബുദ്ധിശോധകത്തിന്റെ പിതാവ് ആരാണ് ആൽഫ്രഡ് ബിനെ അടുത്ത ക്വസ്റ്റ്യൻ അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ ഉപജ്ഞാതാവ് അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് മഹാത്മാ ഗാന്ധി അടുത്ത ക്വസ്റ്റ്യൻ കിൻഡർ ഗാർഡൻ സ്കൂളിലെ കളിക്കോപ്പ് ഏതാണ് കിൻഡർ ഗാർഡൻ സ്കൂളിലെ കളിക്കോപ്പ് ഗിഫ്റ്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ കൊച്ചുകുട്ടികളിൽ സാധാരണ കാണപ്പെടുന്ന ഒരു അപസമായോജനമാണ് ഏത് കൊച്ചുകുട്ടികളിൽ സാധാരണ കാണപ്പെടുന്ന ഒരു അപസമായോജനമാണ് ദിവാസ്വപ്നം ഏതാണ് ദിവാസ്വപ്നം അടുത്ത ക്വസ്റ്റ്യൻ വൈകാരിക മേഖലയുമായി കൂടുതൽ ബന്ധപ്പെട്ട ബോധന ഉദ്ദേശമാണ് ഡാഷ് വൈകാരിക മേഖലയുമായി കൂടുതൽ ബന്ധപ്പെട്ട ബോധന ഉദ്ദേശമാണ് ഏത് ആസ്വാദനം ഏതാണ് ആസ്വാദനം അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ സാക്ഷരതാ മിഷൻ രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഒന്ന് ഒൻപത് എട്ട് എട്ട് ദേശീയ സാക്ഷരതാ മിഷൻ രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് അടുത്ത ക്വസ്റ്റ്യൻ ഇ സിഇ സി സെൻറ്ററിൽ വരുന്ന ഒരു കുട്ടി വ്യക്തിഗത ശുചിത്വം പാലിക്കുന്നില്ലെങ്കിൽ അധ്യാപക എന്ന നിലയിൽ നിങ്ങൾ എന്തു നടപടി സ്വീകരിക്കും ഇ സിഇസി സെൻറ്ററിൽ വരുന്ന ഒരു കുട്ടി വ്യക്തിഗത ശുചിത്വം പാലിച്ചില്ലെങ്കിൽ അധ്യാപക എന്ന നിലയിൽ നിങ്ങൾ എന്തു നടപടി സ്വീകരിക്കും എന്തായിരിക്കും രക്ഷിതാക്കൾക്ക് വ്യക്തിഗത ശുചിത്വത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കും രക്ഷിതാക്കൾക്ക് എന്തു ചെയ്യും വ്യക്തിഗത ശുചിത്വത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കും അടുത്ത ക്വസ്റ്റ്യൻ ശിശു വിദ്യാലയത്തിൽ യോജ്യമല്ലാത്ത പാഠ്യേതര പ്രവർത്തനം ശിശു വിദ്യാലയത്തിൽ യോജ്യമല്ലാത്ത പാഠ്യേതര പ്രവർത്തനമാണ് കൃഷി ഏതാണ് കൃഷി അടുത്ത ക്വസ്റ്റ്യൻ പാരമ്പര്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ ജീനുകൾ അടുത്ത ക്വസ്റ്റ്യൻ വികാസത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് വീട് അടുത്ത ക്വസ്റ്റ്യൻ ശിശു വിദ്യാഭ്യാസം എന്ന പദം അർത്ഥമാക്കുന്ന ചേരുവ ശിശു വിദ്യാഭ്യാസം എന്ന പദം അർത്ഥമാക്കുന്ന ചേരുവ എന്താണ് മൂന്ന് വയസ്സ് അനൗപചാരിക പഠനം ഗ്രഹത്തിന്റെ തുടർച്ച എന്തൊക്കെയാണ് മൂന്ന് വയസ്സ് അനൗപചാരിക പഠനം ഗ്രഹത്തിന്റെ തുടർച്ച അടുത്ത ക്വസ്റ്റിൻ വിദ്യാലയത്തിൽ നടക്കുന്ന പ്രധാന സംഭവങ്ങൾ രേഖപ്പെടുത്തി പ്രഥമ അധ്യാപകൻ സൂക്ഷിക്കുന്ന റെക്കോർഡ് ഏതാണ് വിദ്യാലയത്തിൽ നടക്കുന്ന പ്രധാന സംഭവങ്ങൾ രേഖപ്പെടുത്തി പ്രഥമ അധ്യാപകൻ സൂക്ഷിക്കുന്ന റെക്കോർഡാണ് ലോഗ് ബുക്ക് എന്താണ് ബുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ശിശു വിദ്യാലയത്തിൽ പുറം കളിക്ക് ഉപയോഗിക്കുന്ന ഉപകരണം ശിശു വിദ്യാലയത്തിൽ പുറം കളിക്ക് ഉപയോഗിക്കുന്ന ഉപകരണമാണ് റോപ്പ് ലാഡർ ഏതാണ് റോപ്പ് ലാഡർ അടുത്ത ക്വസ്റ്റ്യൻ മോണ്ടിസോറി വിദ്യാഭ്യാസ രീതിയുടെ പ്രത്യേകത മോണ്ടിസോറി വിദ്യാഭ്യാസ രീതിയുടെ പ്രത്യേകത എന്താണ് സ്വയം ശിക്ഷണത്തിനുള്ള അവസരം ലഭിക്കുന്നു സ്വയം ശിക്ഷണത്തിനുള്ള അവസരം ലഭിക്കുന്നു ഭാഷാ അഭ്യാസനത്തിന് ആദ്യം നടക്കേണ്ട പഠനാനുഭവം ഏതാണ് ശ്രവണമാണ് ഏതാണ് ശ്രവണം അടുത്ത ക്വസ്റ്റ്യൻ ചാലക വികസനത്തിന് ആവശ്യമായവയിൽ ഏറ്റവും പ്രധാനമായവ ചാലക വികസനത്തിന് ഏറ്റവും പ്രധാനമായവയാണ് ഏത് പരിശീലനം ഏതാണ് പരിശീലനം അടുത്ത ക്വസ്റ്റ്യൻ ശിശുക്കളിൽ പ്രകടമാകാത്തത് യുക്തിചിന്തനം ശിശുക്കളിൽ പ്രകടമാവാത്തത് ഏതാണ് യുക്തി ചിന്തനം അടുത്ത ക്വസ്റ്റ്യൻ ശിശു വിദ്യാലയ അധ്യാപക പരിശീലനത്തിന് വനിതകൾക്ക് മുൻഗണന നൽകുന്നതിന്റെ പ്രാധാന്യം ശിശു വിദ്യാലയ അധ്യാപക പരിശീലനത്തിന് വനിതകൾക്ക് മുൻഗണന നൽകുന്നതിന്റെ പ്രാധാന്യം എന്താണ് ശിശുവിന് മാതാവും നൽകുന്നത് പോലെയുള്ള സംരക്ഷണം ആവശ്യമാണ് അതുകൊണ്ട് എന്താണ് ശിശുവിന് മാതാവും നൽകുന്നത് പോലെയുള്ള സംരക്ഷണം ആവശ്യമാണ് അതുകൊണ്ടാണ് ശിശു വിദ്യാലയ അധ്യാപക പരിശീലനത്തിന് ആർക്ക് മുൻഗണന കൊടുക്കുന്നത് വനിതകൾക്ക് മുൻഗണന കൊടുക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ശിശുക്കളിൽ സഹകരണ മനോഭാവം വളർത്താൻ സഹായകമായ പ്രവർത്തനം ഏതാണ് കളികളാണ് അല്ലെ ശിശുക്കളിൽ സഹകരണ മനോഭാവം വളർത്താൻ സഹായകമായ പ്രവർത്തനം ഏതാണ് കളികളാണ് അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഇ സി സി സെന്ററിലെ കുട്ടികൾക്ക് മറ്റ് ശിശു വിദ്യാലയങ്ങളുമായി സഹകരിക്കാനുള്ള സാഹചര്യം ഒരു ഇ സി ഇ സി സെന്ററിലെ കുട്ടികൾക്ക് മറ്റ് ശിശു വിദ്യാലയങ്ങളുമായി സഹകരിക്കാനുള്ള സാഹചര്യം ഏതാണ് അന്തർവിദ്യാലയ പരിപാടികൾ ഏതാണ് അന്തർവിദ്യാലയ പരിപാടികൾ അടുത്ത ക്വസ്റ്റ്യൻ സ്വതന്ത്ര കളി കൊണ്ട് നിറവേറ്റാൻ പറ്റാത്ത ലക്ഷ്യം സ്വതന്ത്ര കളി കൊണ്ട് നിറവേറ്റാൻ പറ്റാത്ത ലക്ഷ്യമാണ് അനുകരണ പാഠവം ഏതാണ് അനുകരണ പാഠവം അടുത്ത ക്വസ്റ്റ്യൻ വിദ്യാലയ പരിസര ശുചീകരണം നിർബന്ധമാക്കേണ്ടതിന്റെ കാരണം വിദ്യാലയ പരിസര ശുചീകരണം നിർബന്ധമാക്കേണ്ടതിന്റെ കാരണം ഏതാണ് ശിശുക്കളുടെ ആരോഗ്യ സംരക്ഷണം ശിശുക്കളുടെ ആരോഗ്യ സംരക്ഷണം അടുത്ത ക്വസ്റ്റ്യൻ ബാലോദ്യാനത്തിൻ്റെ അതായത് കിൻഡർ ഗാർട്ടൻ്റെ പ്രാണേതാവ് ആരാണ് ഫ്രോബലാണ് അല്ലെ കിൻഡർ ഗാർട്ടൻ ഫ്രോബലാണ് അടുത്ത ക്വസ്റ്റ്യൻ ശിശു വിദ്യാലയ അധ്യാപക പരിശീലന കേന്ദ്രത്തിന് അംഗീകാരം നൽകാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥൻ ആരാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പൊതുവിദ്യാലയ അധ്യാപക പരിശീലന കേന്ദ്രത്തിന് അംഗീകാരം നൽകാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥൻ ആരാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ പ്രീ പ്രൈമറി തലത്തിലെ മൂല്യനിർണ്ണയത്തിന്റെ ലക്ഷ്യങ്ങളിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും പ്രാധാന്യം കുറഞ്ഞതേത് സ്ഥാന നിർണയം പ്രീ പ്രൈമറി തലത്തിലെ മൂല്യനിർണ്ണയത്തിന്റെ ലക്ഷ്യങ്ങളിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും പ്രാധാന്യം കുറഞ്ഞത് ഏതാണ് സ്ഥാന നിർണയം ക്വസ്റ്റ്യൻ നഴ്സറി ക്ലാസ്സുകളിൽ ഊന്നൽ കൊടുക്കേണ്ടുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രാധാന്യം കുറഞ്ഞ പ്രവർത്തനം നഴ്സറി ക്ലാസ്സുകളിൽ ഊന്നൽ കൊടുക്കേണ്ടി വരുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രാധാന്യം കുറഞ്ഞത് ഏതിനാണ് കുറഞ്ഞ പ്രവർത്തനം എഴുത്തും വായനയ്ക്കും എഴുത്തും വായനയ്ക്കും നഴ്സറി സ്കൂളിൽ അധികം ഊന്നൽ കൊടുക്കേണ്ട ആവശ്യമില്ല അടുത്ത ക്വസ്റ്റ്യൻ വിദ്യാഭ്യാസ മനഃശാസ്ത്രമനുസരിച്ച് പഠനത്തിന് യോജിക്കാത്ത പ്രസ്താവന ഏത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം അനുസരിച്ച് പഠനത്തിന് യോജിക്കാത്ത പ്രസ്താവന ഏതാണ് വിഷയജ്ഞാനം നേടലാണ് ഏതാണ് വിഷയജ്ഞാനം നേടലാണ് അടുത്ത ക്വസ്റ്റ്യൻ നഴ്സറി ക്ലാസ്സുകളിലെ അധ്യാപനത്തിലെ നേട്ടങ്ങളും കോട്ടങ്ങളും മനസ്സിലാക്കുന്നതിന് അനുയോജ്യമല്ലാത്ത മൂല്യനിർണയ ഉപാധി നഴ്സറി ക്ലാസ്സിലെ അധ്യാപനത്തിലെ നേട്ടങ്ങളിലും കോട്ടങ്ങളിലും മനസ്സിലാക്കുന്നതിന് അനുയോജ്യമല്ലാത്ത മൂല്യനിർണയ ഉപാധി ഏതാണ് ശോധകങ്ങൾ ഏതാണ് ശോധകങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ പ്രീ പ്രൈമറി ഘട്ടത്തിന്റെ വിദ്യാഭ്യാസ പ്രാധാന്യത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രാധാന്യം എന്തിനാണ് ീ പ്രൈമറി ഘട്ടത്തിന്റെ വിദ്യാഭ്യാസ പ്രാധാന്യത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രാധാന്യം എന്തിനാണ് സ്കൂൾ തല വൈ വൈദഗ്ധ്യം നേടുന്നതിനുള്ള പഠന കേന്ദ്രം സ്കൂൾ തല വൈദഗ്ധ്യം നേടുന്നതിനുള്ള പഠന കേന്ദ്രം അടുത്ത ക്വസ്റ്റ്യൻ നഴ്സറി കുട്ടികളുടെ മൂല്യനിർണ്ണയത്തിനായി ഏത് രീതിയാണ് നിങ്ങൾ അവലംബിക്കുന്നത് നഴ്സറി കുട്ടികളുടെ മൂല്യനിർണ്ണയത്തിനായി ഏത് രീതിയാണ് നിങ്ങൾ അവലംബിക്കുന്നത് ഏത് രീതിയാണ് വികാസത്തിൻ്റെ നിരക്കും തോതും പരിശോധിക്കൽ ഏതാണ് വികാസത്തിൻ്റെ നിരക്കും തോതും പരിശോധിക്കൽ അടുത്ത ക്വസ്റ്റ്യൻ പ്രീ സ്കൂൾ ക്ലാസ്സുകളിലെ ഭാഷാ വികസനത്തിനായി താരതമ്യേനെ പ്രാധാന്യം കുറഞ്ഞ ഘടകം ഏതാണ് ഏതായിരിക്കും എഴുത്തായിരിക്കും അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നഴ്സറി ക്ലാസ്സിൽ ദിവസേന ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു പ്രവൃത്തിയാണ് ഡാഷ് നഴ്സറി ക്ലാസ്സിൽ ദിവസേന ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു പ്രവൃത്തി ഏതാണ് പാട്ടും കഥയും ഏതാണ് പാട്ടും കഥയും അടുത്ത ക്വസ്റ്റ്യൻ പൂന്തോട്ട നിർമ്മാണത്തിൽ കുട്ടികളെ പങ്കാളിയാക്കുമ്പോൾ ലഭിക്കുന്ന അനുഭവം എന്താണ് പൂന്തോട്ട നിർമ്മാണത്തിൽ കുട്ടികളെ പങ്കാളിയാക്കുമ്പോൾ ലഭിക്കുന്ന അനുഭവം എന്താണ് സ്ഥല പരിപഠനം എന്താണ് സ്ഥല പരിപഠനം അടുത്ത ക്വസ്റ്റ്യൻ കുട്ടിയുടെ വളർച്ചയെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന എന്താണ് കുട്ടിയുടെ വളർച്ചയെ തെറ്റായ പ്രസ്താവന ഒതു ഒരു തുടർ പ്രക്രിയയാണ് എന്താണ് ഒരു തുടർ പ്രക്രിയയാണ് അടുത്ത ക്വസ്റ്റ്യൻ നഴ്സറി ക്ലാസ്സിൽ ഏതു തലത്തിൻ്റെ വികാസത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത് നഴ്സറി ക്ലാസ്സുകളിൽ ഏതു തലത്തിൻ്റെ വികാസത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത് ഞാതൃ തലം ഏതാണ് ഞാതൃ തലം അടുത്ത ക്വസ്റ്റ്യൻ സ്കൂളിലെ ഭൗതിക സാഹചര്യങ്ങളിൽ മെച്ചപ്പെടുത്തുന്ന സംഘടന സ്കൂളിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന സംഘടന ഏതായിരിക്കും സ്കൂൾ രക്ഷാകർതൃ സംഘടന ഏതാണ് സ്കൂൾ രക്ഷാകർത്തൃ സംഘടന അടുത്ത ക്വസ്റ്റ്യൻ സ്കൂൾ കഴിഞ്ഞാൽ കുട്ടികളിൽ സ്വാധീനം ചെലുത്തുന്ന വിദ്യാഭ്യാസ ഏജൻസി സ്കൂൾ കഴിഞ്ഞാൽ കുട്ടികളിൽ സ്വാധീനം ചെലുത്തുന്ന വിദ്യാഭ്യാസ ഏജൻസി ഏതാണ് കുടുംബ സാഹചര്യം ഏതാണ് കുടുംബ സാഹചര്യം അടുത്ത ക്വസ്റ്റ്യൻ അധ്യാപനം ഫലപ്രദമാക്കാൻ അധ്യാപകൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടത് അധ്യാപനം ഫലപ്രദമാക്കാൻ അധ്യാപകൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടത് ഏതിനെയാണ് അധ്യാപന സഹായികളെ ഏതാണ് അധ്യാപക സഹായികളെ അടുത്ത ക്വസ്റ്റ്യൻ റൂസോയുടെ എമിൽ എന്ന ഗ്രന്ഥത്തിന്റെ കേന്ദ്ര ആശയം റൂസോയുടെ എമിൽ എന്ന ഗ്രന്ഥത്തിന്റെ കേന്ദ്ര ആശയം എന്താണ് നാം പ്രകൃതിയിലേക്ക് മടങ്ങണം എന്താണ് നാം പ്രകൃതിയിലേക്ക് മടങ്ങണം അടുത്ത ക്വസ്റ്റ്യൻ അംഗൻവാടികളും ബാലവാടികളും യഥാർത്ഥത്തിൽ ഏതു തരം വിദ്യാഭ്യാസ പരിപാടിയായിട്ടാണ് കണക്കാക്കുന്നത് എന്താണ് ക്വസ്റ്റ്യൻ അംഗൻവാടികളും ബാലവാടികളും യഥാർത്ഥത്തിൽ ഏതു തരം വിദ്യാഭ്യാസ പരിപാടിയായിട്ടാണ് കണക്കാക്കുന്നത് അനൗപചാരികം ഏതാണ് അനൗപചാരികം അടുത്ത ക്വസ്റ്റ്യൻ പഠന വൈകല്യങ്ങളുടെ ലക്ഷണങ്ങളും ശാരീരിക പ്രയാസങ്ങളും ഉള്ള കുട്ടികളോട് ഏറ്റവും അഭികാമ്യമായ സമീപനം ഏതായിരിക്കും എന്താണ് ക്വസ്റ്റ്യൻ പഠന വൈകല്യങ്ങളുടെ ലക്ഷണങ്ങളും ശാരീരിക പ്രയാസങ്ങളുമുള്ള കുട്ടികളോട് ഏറ്റവും അഭികാമ്യമായ സമീപനം ഏതാണ് തന്മയി ഭാവം ഏതാണ് തന്മയി ഭാവം അടുത്ത ക്വസ്റ്റ്യൻ ജീൻ പിയാഷെ ശ്രദ്ധ കേന്ദ്രീകരിച്ച തലം ജീൻ പിയാഷെ ശ്രദ്ധ കേന്ദ്രീകരിച്ച തലം ഏതാണ് വൈജ്ഞാനിക വികാസം ഏതാണ് വൈജ്ഞാനിക വികാസം അടുത്ത ക്വസ്റ്റ്യൻ മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയുള്ള കാലഘട്ടം അറിയപ്പെടുന്നത് ബാല്യം മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള കാലഘട്ടം അറിയപ്പെടുന്നത് ഏതാണ് ബാല്യം അടുത്ത ക്വസ്റ്റ്യൻ കളി രീതിയിലൂടെയുള്ള വിദ്യാഭ്യാസത്തിന്റെ ഉപജ്ഞാതാവ് കളി രീതിയിലൂടെയുള്ള വിദ്യാഭ്യാസത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ഫ്രോബൽ അടുത്ത ക്വസ്റ്റ്യൻ ആദ്യത്തെ നഴ്സറി സ്കൂൾ സ്ഥാപിച്ചത് ആരാണ് ആദ്യത്തെ നഴ്സറി സ്കൂൾ സ്ഥാപിച്ചത് മാർഗ് റേച്ചൻ മാക്മിലിയൻ ആരാണ് മാർഗ്ചൻ മാക്യൻ അടുത്ത ക്വസ്റ്റ്യൻ കളിരീതിയുമായി ബന്ധപ്പെട്ട ബോധന രീതി ഏതാണ് കളിരീതിയുമായി ബന്ധപ്പെട്ട ബോധന രീതിയാണ് മോണ്ടിസോറി രീതി ഏതാണ് മോണ്ടിസോറി രീതി അടുത്ത ക്വസ്റ്റ്യൻ വിദ്യാലയവും സമൂഹവും തമ്മിലുള്ള സഹകരണം ഉറപ്പുവരുത്തുന്ന ഏജൻസി വിദ്യാലയവും സമൂഹവും തമ്മിലുള്ള സഹകരണം ഉറപ്പുവരുത്തുന്ന ഏജൻസി ഏതാണ് അധ്യാപക രക്ഷാകർത്തൃ സംഘടന ഏതാണ് അധ്യാപക രക്ഷാകർത്തൃ സംഘടന അടുത്ത ക്വസ്റ്റ്യൻ പ്രീ സ്കൂളിൽ കളികൾക്ക് പ്രാധാന്യമുള്ളത് എന്തുകൊണ്ട് എന്തുകൊണ്ടായിരിക്കാം പ്രീ സ്കൂളിൽ കളികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കളികൾ കുട്ടികളുടെ വളർച്ചയെയും വികാസത്തെയും സ്വാധീനിക്കുന്നു എന്താണ് കളികൾ കുട്ടികളുടെ വളർച്ചയെയും വികാസത്തെയും സ്വാധീനിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഒരു കുട്ടി ഗാർഹിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവനാണോ എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെ എങ്ങനെയായിരിക്കും ഒരു കുട്ടി ഗാർഹിക പ്രശ്നങ്ങൾ അനുഭവിക്കണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാം എന്തിലൂടെ പറ്റും ഗ്രഹ സന്ദർശനത്തിലൂടെ പറ്റും അല്ലേ എന്താണ് ഗ്രഹ സന്ദർശനത്തിലൂടെ അടുത്ത ക്വസ്റ്റ്യൻ ശരിയായ വിദ്യാലയ നിലവാരം അറിയുന്നതിനുള്ള ഉപാധി ശരിയായ വിദ്യാലയ നിലവാരം അറിയുന്നതിനുള്ള ഉപാധി ഏതാണ് കുട്ടികളാണ് അടുത്ത ക്വസ്റ്റ്യൻ കുട്ടികളിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുവാൻ സ്വീകരിക്കേണ്ട മാർഗം മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും അനുകരണീയ ശീലങ്ങൾ കുട്ടികളിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുവാൻ സ്വീകരിക്കേണ്ടെന്ന മാർഗം മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും അനുകരണീയ ശീലങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ഔപചാരിക വിദ്യാഭ്യാസത്തിനുള്ള തയ്യാറെടുപ്പ് ലഭിക്കുന്നത് എവിടെ നിന്നാണ് ഔപചാരിക വിദ്യാഭ്യാസത്തിനുള്ള തയ്യാറെടുപ്പ് ലഭിക്കുന്നത് എവിടെ നിന്നാണ് പ്രീ പ്രൈമറി സ്കൂളിൽ നിന്നും എവിടെ നിന്നാണ് പ്രീ പ്രൈമറി സ്കൂളിൽ നിന്നും അടുത്ത ക്വസ്റ്റ്യൻ കുട്ടികളെ വ്യത്യസ്ത ശബ്ദങ്ങൾ കേൾക്കാൻ അവസരം നൽകുന്നത് കൊണ്ടുണ്ടാകുന്ന വികാസം കുട്ടികളെ വ്യത്യസ്ത ശബ്ദങ്ങൾ കേൾക്കാൻ അവസരം നൽകുന്നത് കൊണ്ടുണ്ടാകുന്ന വികാസം ഏതാണ് ഇന്ദ്രിയ വികാസം ഏതാണ് ഇന്ദ്രിയ വികാസം അടുത്ത ക്വസ്റ്റ്യൻ ചുറ്റുപാടുകളെ നിരീക്ഷിക്കാൻ കുട്ടിയെ പ്രാപ്തനാക്കാൻ സഹായിക്കുന്ന പ്രവർത്തനം എന്താണ് പ്രകൃതി നടത്തം കുട്ടികളെ ചുറ്റുപാടുകളെ നിരീക്ഷിക്കാൻ കുട്ടിയെ പ്രാപ്തനാക്കാൻ സഹായിക്കുന്ന പ്രവർത്തനം എന്താണ് പ്രകൃതി നടത്തം അടുത്ത ക്വസ്റ്റ്യൻ ഒരു കുട്ടിയിൽ വ്യക്തി ശുചിത്വം കുറവ് കണ്ടാൽ അധ്യാപകൻ ചെയ്യേണ്ടത് എന്താണ് ഒരു കുട്ടിയിൽ വ്യക്തിശുചിത്വം കുറവ് കണ്ടാൽ അധ്യാപകൻ ചെയ്യേണ്ടത് എന്താണ് കുട്ടിയെ വിളിച്ചു പറഞ്ഞ് മനസ്സിലാക്കുക എന്താണ് കുട്ടിയെ വിളിച്ചു പറഞ്ഞ് മനസ്സിലാക്കുക അടുത്ത ക്വസ്റ്റ്യൻ കിൻഡർ ഗാർഡൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് കിൻഡർ ഗാർഡൻ കുട്ടികളുടെ പൂന്തോട്ടം അടുത്ത ക്വസ്റ്റ്യൻ എഴുത്തിന് മുമ്പ് നൽകേണ്ട പ്രവർത്തനം ഏത് ചിത്രമെഴുത്ത് എഴുത്തിനു മുമ്പ് നൽകേണ്ട പ്രവർത്തനമാണ് ചിത്രമെഴുത്ത് അടുത്ത ക്വസ്റ്റ്യൻ പ്രാഥമിക വിദ്യാലയങ്ങളിലെ അധ്യാപകർക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം പ്രാഥമിക വിദ്യാലയങ്ങളിലെ അധ്യാപകർക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് ഏത് ഡയറ്റ് ഏതാണ് ഡയറ്റ് നവോദയ സ്കൂളുകൾ ആരംഭിച്ച വർഷം നവോദയ സ്കൂളുകൾ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒന്ന് ഒൻപത് എട്ട് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അടുത്ത ക്വസ്റ്റ്യൻ നാഷണൽ ഓപ്പൺ സ്കൂൾ നിലവിൽ വന്നത് നാഷണൽ ഓപ്പൺ സ്കൂൾ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് പത്തൊൻപത് എൺപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്